രൂപ ശരാശരി ഒരു നിയോജക മണ്ഡലത്തിൽ കൊടുത്തു. ഞാൻ വീണ്ടും 2011 പോകുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് എംഎൽഎമാരുടെ ഫണ്ട് 1 കോടിയാക്കി ആദ്യം, പിന്നീട് 5 കോടി ആസ്തി വികസന ഫണ്ട് ഉണ്ടാക്കി 6 കോടി രൂപ. ഈ 6 കോടി രൂപ 5 കൊല്ലം കൊണ്ട് ഒരു എംഎൽഎ ചെലവാക്കുന്നത് 30 കോടി രൂപയാണ്. ബഹുമാനായ പ്രിയങ്കരനായ നമ്മുടെ എംപി ശ്രീ ടി മുഹമ്മദ് ബഷീർ അദ്ദേഹം വേദിയിലേക്ക് കടന്നു വരികയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അന്ന് ഒരു എംഎൽഎ അവരുടെ ഒരു നിയോജക മണ്ഡലത്തിൽ ചെലവാക്കിയത് 30 കോടി രൂപ. ഞാനടക്കം ഈ വേദിയിലുള്ള നിങ്ങളുടെ എംഎൽഎ അടക്കം എല്ലാ ആളുകളും എന്താ ചെയ്തത്? അതിലെ 75% വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. അതായത് അന്ന് 20 കോടിക്കും 25 കോടിക്കും ഇടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ പണം ചെലവാക്കി. അപ്പോ UDF ഭരണകാലത്ത് ചെലവാക്കിയ തുക, സ്കൂളുകളിൽ ചെലവാക്കിയ തുക 20 കോടിക്കും 25 കോടിക്കും ഇടയിൽ, ഇപ്പോ ചെലവാക്കിയ തുക 9 കോടി രൂപ. 9 കോടി രൂപ ചെലവാക്കിയ ആളുകൾ 20ഉം 25ഉം കോടി ചെലവാക്കിയ ആളുകളുടെ മുഖത്ത് നോക്കി പറയുന്നു, ഇപ്പോഴല്ലേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നത്? ഇതിനു മുമ്പ് ആരും പണം കൊടുത്തിട്ടില്ലേ? എത്രയോ വർഷങ്ങളായി എംഎൽഎ ഫണ്ടിൽ നിന്ന് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നു. അപ്പൊ അന്നൊന്നും ഇല്ലാത്ത ഞകവുകയുണ്ടാക്കി പ്രചരണം നടത്തി, നിരന്തരമായ പ്രചരണങ്ങൾ നടത്തി വരുത്തി തീർക്കുകയാണ്. ഇപ്പൊ പറയുന്നു എയ്ഡഡ് മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഗവൺമെന്റ് മേഖലയിലേക്ക് കുതിക്കുകയാണ്. അതിന്റെ മാറ്റം ഉണ്ടാക്കി തുടങ്ങിയിട്ട് 1 ദശാബ്ദക്കാലമായി. സ്കൂളുകൾ അടച്ചുപൂട്ടും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകരും ജനപ്രതിനിധികളും ഗവൺമെന്റുകളും ആ ഗവൺമെന്റ് സ്കൂളുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മാത്രമല്ല, നിങ്ങളൊന്നും നിങ്ങളുടെ അയൽ വീടുകളിൽ ശ്രദ്ധിക്കേ, CBSE സിലബസിൽ SSL 10th വരെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ 75% 10th കഴിഞ്ഞാൽ ആ CBSE സിലബസിൽ പ്ലസ് ടുവിൽ പോകുന്നില്ല. കാരണം CBSE സിലബസിൽ പോയാൽ കൂടുതൽ മാർക്ക് കിട്ടാൻ പാടാണ്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗും മെഡിസിനും ഇപ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമല്ല ഉള്ളത്, എൻട്രൻസ് എക്സാമിനേഷനോടൊപ്പം അവരുടെ മാർക്കുകൾ കൂടി കൂട്ടുന്നുണ്ട് പ്ലസ് ടുവിന്റെ. അപ്പോൾ വലിയൊരു വിഭാഗം കുട്ടികൾ CBSEയിൽ നിന്ന് സ്കൂൾ സ്റ്റേറ്റ് സിലബസിലേക്ക് ഇപ്പോൾ മാറി തുടങ്ങുകയാണ്. ഇതെല്ലാം ഗവൺമെന്റിന്റെ നേട്ടങ്ങളായി മാറ്റി. 2016 തുടങ്ങിയെന്നാ പറയുന്നത് ഈ മാറ്റം. 2016 പിണറായി ഗവൺമെന്റ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് കേട്ടവാട് തന്നെ കേരളത്തിലെ രക്ഷാകർത്താക്കളെല്ലാം കുട്ടികളെ സ്റ്റേറ്റ് സിലബസിലേക്ക് അയച്ചു തുടങ്ങി എന്നാണ് പ്രചരണം. ഇതുപോലെയുള്ള പ്രചരണങ്ങളാണ് വ്യാപകമായി നടത്തുന്നത്. അതിന്റെ പുറകിൽ അഴിമതി കഥകൾ മുഴുവൻ മൂടിവെക്കുന്നു. സംസ്ഥാനത്തുള്ള അനധികൃത നിയമനങ്ങളെ, പിൻവാതിൽ നിയമനങ്ങളെ, ആ നിയമനങ്ങൾ നടത്തി കേരളത്തിലെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും PSC പരീക്ഷ എഴുതിയ കുട്ടികൾ എത്രയോ വർഷങ്ങളായി കാത്തിരുന്നിട്ടും എങ്ങനെയാ പരീക്ഷ എഴുതുന്നത്? മാസങ്ങളോളം വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ജോലി കിട്ടുമെന്ന് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ. എന്താ ഉണ്ടായത്? തിരുവനന്തപുരത്തെ DYFI SFI നേതാക്കന്മാർ അവര് പരീക്ഷ എഴുതും, PSC പരീക്ഷ, വെറുതെ നോക്കിയിരിക്കും, പരീക്ഷ ഹാളിൽ പോയി ഒന്നും എഴുതില്ല. പോകാൻ നേരത്ത് പരീക്ഷ എഴുതത്തിന്റെ ചുമതലയുള്ള സഖാക്കൾ അവരുടെ കയ്യിലേക്ക് ഒന്നും എഴുതാത്ത ആൻസർ ബുക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തുവിടും. സഖാക്കൾക്ക് വീട്ടിൽ പോയി പുസ്തകം നോക്കി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ഈ ആൻസർ പേപ്പറിലേക്ക് ഉത്തരക്കടലാസിലേക്ക് ഉത്തരങ്ങൾ എഴുതി വയ്ക്കാം.
അതിനും വേണം കുറച്ച് വിവരം. അതായത് പുസ്തകം നോക്കി കോപ്പി അടിക്കണമെങ്കിലും ഈ പുസ്തകം എപ്പോഴെങ്കിലും മറിച്ചു നോക്കിയിട്ടുള്ള ആളായിരിക്കണം. ഇവൻ ഇതിനും പറ്റാത്തത് കൊണ്ട് വേറെ പി എസ് സി പരീക്ഷ എഴുതി പാസ്സായ വേറെ സഖാവിനെ കൊണ്ടുവന്ന് ഈ ചോദ്യപേപ്പർ നോക്കി ഉത്തരക്കടലാസിലേക്ക് ഉത്തരങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് ആ ഉത്തരക്കടലാസ് ഭദ്രമാക്കി പി എസ് സി ഓഫീസിലെ സഖാക്കൾ, സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾ പരീക്ഷ എഴുതിയ ഉത്തരക്കടലാസിന്റെ ഇടയിലേക്ക് തിരികെ കയറ്റി. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ 100 റാങ്ക് തിരുവനന്തപുരത്തെ സഖാക്കന്മാർക്ക്, ഡിവൈഎഫ്ഐക്കാർക്ക്, എസ് എഫ് ഐക്കാർക്ക്. ഇതെല്ലാം പുറത്തു വന്നു, നാണം കെട്ടു. തിരുവനന്തപുരത്ത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ആർക്ക്? ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാർക്ക്. അവരോട് പാർട്ടി ചോദിക്കും, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ തുടരണോ? രാഷ്ട്രീയത്തിൽ തുടരാനുള്ള ആളുകളെ പാർട്ടി തെരഞ്ഞെടുക്കും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാരിൽ നിന്ന്. അല്ലാത്ത ആളുകൾക്ക് മുഴുവൻ സർക്കാർ ജോലിയാണ്, എസ് ഐ നിയമനം, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എം വി എ ആയിട്ടുള്ള നിയമനം. ഇങ്ങനെ പി എസ് സി പരീക്ഷയിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിച്ച് നൂറുകണക്കിന് അവരുടെ നേതാക്കന്മാരെ കയറ്റി. ഇപ്പോൾ എന്താ വലിയ ആദർശം പറയുന്ന കേരളത്തിലെ സി പി എമ്മിന്റെ ആവേശമെന്ന് സി പി എം സൈബർ ഗുണ്ടകൾ പ്രചരണം നടത്തുന്ന സി പി എമ്മിന്റെ യുവജന നേതാക്കന്മാർ, അവരെല്ലാം അവർക്ക് ജോലി ചെയ്യാൻ പോകാത്തതുകൊണ്ട് അവരുടെ ഭാര്യമാർക്ക് പിൻവാതിലൂടെ നിയമനങ്ങൾ കണ്ടെത്തുകയാണ്. പാലക്കാട് എം പി ആയിരുന്ന എം പി രാജേഷിന്റെ കഥ വന്നു. എം പി രാജേഷിന്റെ പേര് മാറ്റിയപ്പോൾ ശീർഷാസനം രാജേഷ് എന്നാക്കി പേര് മാറ്റി. കാരണം റാങ്ക് ലിസ്റ്റിലെ പട്ടികയിൽ അവസാനം വന്ന സ്വന്തം ഭാര്യയെ ശീർഷാസനത്തിൽ നിർത്തി ആദ്യത്തെ ഫസ്റ്റ് റാങ്കാക്കി മാറ്റിയെന്ന് ആ റാങ്ക് ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുത്ത അധ്യാപകൻ തന്നെ പുറത്തു വന്ന് പറഞ്ഞിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട അധ്യാപകർ. അപ്പൊ സർവകലാശാലകളിലെ അധ്യാപകരുടെ നിയമനത്തിന് പോലും കൈകടത്തുന്ന ഒരു ഭരണകൂടം, പി എസ് സി പരീക്ഷയിൽ കൈകടത്തുന്ന ഭരണകൂടം പിൻവാതിലുകൾ നിയമനം നടത്തി സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും കുത്തിനിറച്ച് കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ തട്ടിത്തെറിപ്പിച്ച ഈ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെതിരായ കേരളത്തിലെ യുവത്വത്തിന്റെ പ്രതിഷേധം കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിവിടെ വരാൻ പോകുന്നത്. ഇവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചതുകൊണ്ട് ഞങ്ങളുടെ അഴിമതിക്കറ മുഴുവൻ പോയി, കുറെ സീറ്റുകൾ കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ അഴിമതി കഥകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നൊന്നായി കേരളത്തിന്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടും. ഈ സംസ്ഥാനത്തുണ്ടായ എല്ലാ പ്രധാനപ്പെട്ട പ്രോജക്ടുകളിലും അഴിമതി നടന്നിട്ടുണ്ട്, കമ്മീഷൻ വാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ ഒരു സംഘം വന്നു. അവര് കള്ളക്കടത്ത് നടത്താൻ വന്നവരാണ്. അവര് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രബലമായ ഓഫീസ് അവര് കണ്ടുപിടിച്ചു, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അവിടുത്തെ ഏറ്റവും പ്രബലനായ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അവർ പോക്കറ്റിലാക്കി. അവർ ഉന്നതന്മാരായ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ, ഐ പി എസുകാരെ അവരുടെ വലയിലാക്കി. അവർ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടു. അവര് ദുബായിലേക്ക് പണം കടത്തി, ആ പണം കൊണ്ട് സ്വർണം വാങ്ങിച്ച് ആ സ്വർണം ദുബായ് എയർപോർട്ടിൽ എത്തിച്ച് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച് ഈ ആളുകളുടെ സ്വാധീനം കൊണ്ട് പുറത്തെത്തിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും വിതരണം നടത്തി. കോടികൾ അവർ കൊയ്തു. എല്ലാ ദിവസവും സ്വർണം വരില്ല, സ്വർണത്തിന് കുഴപ്പമുണ്ട്. എയർപോർട്ടിൽ എല്ലാ ദിവസവും വരില്ല, 2 കൂടുമ്പോഴാണ് സ്വർണം ഡിപ്ലോമാറ്റിക് ബാഗേജിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ 2 ഇടവേളകൾ ഉണ്ടാകും. ആ ഇടവേളകളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം എന്താ ചെയ്തത്? സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുമായി കൂട്ടുചേർന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂട്ടുചേർന്നു. എന്നിട്ട് ആദ്യം കണ്ടത് ലൈഫ് മിഷൻ പദ്ധതി. അപ്പൊ ദുബായിൽ നിന്നും 20 കോടി രൂപ ഇവിടെ ലൈഫ് മിഷനിൽ വീട് പണിയാൻ കിട്ടി. 20 കോടി രൂപ കിട്ടിയപ്പോൾ അതിൽ 9.5 കോടി രൂപയാണ് കമ്മീഷൻ വാങ്ങിച്ചത്. കേരളത്തിലോ ഇന്ത്യയിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ പോലും ഇത്രയും വലിയൊരു കൊള്ള കമ്മീഷൻ ഇടപാടിൽ നടന്നിട്ടില്ല. 20 കോടി കിട്ടിയപ്പോൾ 46% കമ്മീഷൻ. ബീഹാറിൽ പോലും കേട്ടിട്ടില്ല
ഉഗാണ്ടയിൽ പോലും കേട്ടിട്ടില്ല. സർവകാല റെക്കോർഡാണ് കമ്മീഷൻ എന്നതിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഈ സർക്കാർ വാങ്ങിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ അതേ സംഘം, നിങ്ങൾ ആലോചിക്കണം, ഇടനിലക്കാരായി സർക്കാരിന്റെ പ്രസ്റ്റീജിയസ് പദ്ധതിയിൽ, അഭിമാന പദ്ധതിയിലെ ഇടനിലക്കാരായി, അവര് തന്നെ കെ ഫോൺ പദ്ധതിയിൽ ഇടനിലക്കാരായി, അവര് തന്നെ ഈ മൊബിലിറ്റി പദ്ധതി കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ മൊബിലിറ്റി പദ്ധതി, ഒരാൾ പോകുന്നു സ്വിറ്റ്സർലൻഡിൽ, അയാൾ പോയി ഒരു എന്താ പറയുന്നത്, ഈ പെട്രോളിയം പ്രോഡക്റ്റ് ഉപയോഗിക്കാതെയുള്ള ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്ന സ്ഥാപനം കാണുന്നു. അയാൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയുന്നു ഇങ്ങനെ ബസ് ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ 2500 ബസ് വാങ്ങിക്കാൻ തീരുമാനിക്കുന്നു. 1.5 കോടി രൂപ ഒരു ബസ്സിനെന്ന് തീരുമാനിക്കുന്നു. ധനകാര്യ സെക്രട്ടറി ചോദിച്ചു ഈ വില, ഈ ഇലക്ട്രിക് ബസ്സിന്റെ വില 1.5 കോടി എന്ന് ആര് തീരുമാനിച്ചു? നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന 2500 ബസ് എന്ന് ആര് തീരുമാനിച്ചു? ആരും തീരുമാനിക്കേണ്ട, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം തീരുമാനിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു. അതായത് ധനകാര്യ വകുപ്പിനെയും ചീഫ് സെക്രട്ടറിയെയും മറികടന്ന് ഒരു ടെൻഡറില്ലാതെ, ഒരു ക്വട്ടേഷൻ ഇല്ലാതെ, ഗ്ലോബൽ ടെൻഡറില്ലാതെ, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു സ്വിറ്റ്സർലൻഡ് കമ്പനിയിൽ നിന്നും ഈ മൊബിലിറ്റി പദ്ധതിയിൽ 2500 ബസ്സുകൾ 1.5 കോടി രൂപ ഇനത്തിൽ വാങ്ങിക്കാൻ ഏകദേശം 3750 കോടി രൂപ ചെലവാക്കി. ഇതെന്താ വെള്ളരിക്ക പത്രമാണോ? വെള്ളരിക്ക പത്രമാണോ? ടെൻഡർ ഇല്ലാതെ എത്രയോ ഇലക്ട്രിക് ബസ്സുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. കോമ്പറ്റിറ്റീവ് ടെൻഡർ നടത്തി ബസ് വാങ്ങിക്കേണ്ട സ്ഥലത്ത് ഈ 3750 കോടി രൂപ ആരോടും ചോദിക്കാതെ കൊടുത്ത് ബസ് വാങ്ങിക്കാനുള്ള MOU ഒപ്പിട്ടു ഗവൺമെന്റ്. അതിലും ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാണ് ഇടനിലക്കാർ. അപ്പൊ അവർക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമായിരുന്നില്ല, ഇടവേളകളിൽ ഈ സർക്കാരിന്റെ എല്ലാ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലെയും ഇടനിലക്കാരായി അവർ മാറി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിരവധി നേതാക്കന്മാർ ഇവിടെ സംസാരിക്കുന്നു. ഈ സർക്കാരിന്റെ അഴിമതിക്കഥകൾ എന്നി പറയാൻ തുടങ്ങിയാൽ നാളെ നേരം വെളുത്താലും അത് തീരില്ല. ഏതെല്ലാം പദ്ധതികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ടോ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തെളിവുകൾ സഹിതം നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം. കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ 5000 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതി ഞാൻ പറയുന്നു, ഞാൻ നിയമസഭയിൽ എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചതാണ്. ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്, 1000 കോടി രൂപയുടെ അഴിമതിയാണ് ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയിൽ നടന്നത്. ഇവരെത്രയാണ് മേടിച്ചതെന്നതിന്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത്ര ഏത് പദ്ധതിയിൽ പോയാലും, അതായത് 150 കോടി രൂപയ്ക്ക് നടക്കേണ്ട ഒരു പ്രോജക്ട് 374 കോടി രൂപയ്ക്കാണ് ഇവരെല്ലാം ചെയ്തു കൊടുത്തത്. ഡൽഹിയിലെ 4 കമ്പനികൾ ചേർന്ന് ഒരു പ്രത്യേക സംഘമുണ്ടാക്കി അവർ ഈ പറയുന്ന 5000 കോടി രൂപയുടെ 12-13 പ്രോജക്ടുകൾ അവർ കവർന്നു.